Hello friends, assalamu alaikum. Welcome back to my channel. I am here today for a day in my life vlog. I am here for a food. 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 Breakfast is Upuma Paro. I am here for a Upuma Utu Stella. I am here for a food. I am Upuma Dakinulu. This is the preparation video. എനിക്ക് എടുക്കാൻ പറ്റില്ല. ചായക്ക് 7:30 ആകുമ്പോൾ പോകണം. അതിനിടയ്ക്ക് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. ചായപ്പ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. ചായ പോകുന്നതുവരെ ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ജനലിൻ്റെ അവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കും. റയാനും റിസ്വാനും ഫുഡ് കഴിക്കാൻ ഭയങ്കര താമസമാണ്. പ്രത്യേകിച്ച് റയാനാണ് താമസം. അപ്പോൾ ഇവർക്ക് കൊടുത്ത് ഞാനും കഴിച്ചൊക്കെ കഴിയുമ്പോഴേക്കും 8:30 ആകുന്ന സമയം. ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ. ചായ അങ്ങനെ സാധാരണ ഉച്ചയ്ക്കൊന്നും വരാറില്ല. വീടിനടുത്ത് ട്രെയിനിങ് ഉള്ള ദിവസം മാത്രമേ ചായ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി രാവിലത്തെ ഫുഡിനുണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ജോലി തുടങ്ങേണ്ടത്. അപ്പോൾ ഞാനിന്ന് ചോറും അതുപോലെ തന്നെ കപ്പ വേവിച്ചതും മീൻകറിയും പിന്നെ മീൻ വറുത്തതും ആണ് വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഒരു തോരനും കൂടെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാത്രമൊക്കെ കഴുകി വെച്ചു. അപ്പോൾ അരിയൊക്കെ ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ എടുത്തിടും. കാരണം അരിക്കൊക്കെ തണ്ട് ഇതുപോലെ ഒരു ചുമന്ന കളറാണ്. അപ്പോൾ അത് കളറൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം ഇതൊന്ന് വെള്ളത്തിലിട്ട് വെക്കും. ഇനി മീനും കൂടെ എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് മൈക്രോ ഗ്രീൻസ് ആണ്, പയറാണ്. അപ്പുറത്തിരിക്കുന്നത് ഉള്ളി. ഉള്ളി നമ്മൾ വാങ്ങിയ ഉള്ളിയിൽ വേസ്റ്റ് വന്നത് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊരു ഡപ്പയിലിട്ട് വെച്ചതാണ്. പിന്നെ ഉള്ളത് പച്ചമുളകാണ്. അപ്പോൾ വേസ്റ്റ് വന്ന പച്ചമുളകൊക്കെയാണ് ഞാൻ ഇതുപോലെ നട്ട് വെച്ചേക്കുന്നത്. ഇത് സവാളയാണ്, ഇത് മത്തനാണ് കേട്ടോ. വേസ്റ്റിൽ നിന്നാണ് എടുത്ത് നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ വെള്ളം ഒഴിക്കാൻ നേരത്തെ രണ്ടുപേരും വരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അവന്മാർക്ക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരെ കൂടെ ഉൾപ്പെടുത്തുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവർക്ക് കാർട്ടൂൺ ഇട്ട് കൊടുക്കും. അതാവുമ്പോൾ കുറച്ച് നേരം വഴക്കില്ലാതെ അവിടെ കണ്ടുകൊണ്ടിരുന്നോളും. പിന്നെ കുറച്ച് ജോലിയും പെട്ടെന്ന് നടക്കും. ഇനി ഞാൻ തുണി രാവിലെ കഴുകാനിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് വിരിച്ചിട്ടു. രാവിലെ എണീച്ച് ബ്രഷ് ചെയ്യുന്നൊക്കെ ആ നേരത്ത് ഞാൻ ഈ തുണി മെഷീനിലിട്ട് വെച്ചിരിക്കും. പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് വിരിച്ചിടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അവന്മാരെ നോക്കും കേട്ടോ, എന്താ ചെയ്യുന്നതെന്നറിയില്ല. അപ്പം നമ്മുടെ അരിയൊക്കെ കളറൊക്കെ പോയി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി കഴുകിയെടുത്ത് കുക്കറി ഇട്ട് വയ്ക്കാം. കെറ്റിലെ വെള്ളം ചൂടാക്കിയതിന് ശേഷം ഇത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഗ്യാസിലോട്ട് വെച്ച് അങ്ങനെ വേവിച്ചാണ് ഞാൻ എടുക്കുന്നത്. മീനൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. മീൻ കഴുകുന്ന സമയത്ത് വേസ്റ്റൊക്കെ ഇതുപോലെ ഒരു കവറിനകത്ത് ഇട്ട് വെച്ചെങ്കിൽ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് ബ്ലോക്കാവാതിരിക്കും. കാർട്ടൂൺ കാണുന്നതിനിടയ്ക്ക് റിസ്വാന് വരാറുണ്ട് അടുക്കളയിലോട്ട്. ഇനി വേസ്റ്റ് ഒന്നും കൊണ്ട് കളഞ്ഞിട്ട് വരാം. മീനിൻ്റെ വേസ്റ്റ് ആയതുകൊണ്ട് പെരക്കാത്തിരുന്നിട്ട് വല്ലാത്ത വാടയെടുക്കും. അതുകൊണ്ട് ഞാൻ അന്നേരപ്പം തന്നെ അതങ്ങ് കളയും. ഈ കൈയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തു. പുറത്തൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോൾ കൈയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാവരും. റിസ്വാൻ ഇവിടെ വെയിറ്റിങ്ങിലാണ്, എന്തിനാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ റിസ്വാൻ എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ റിസ്വാനുള്ളത് കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പം പുറകിൽ അടുത്ത ആൾ വരും. അടുത്ത ആളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. റിസ്വാൻ റയാനും എപ്പോഴും ഇങ്ങനെയാണ്. റിസ്വാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ കൊടുക്കുമ്പോൾ റിസ്വാൻ ഓടിക്കൊണ്ടുപോയി റയാനെ കാണിച്ചിട്ട് അവനെ വഴക്കിടിപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരും. ചോറ് റെഡി ആയിട്ടുണ്ട്. കുക്കറിൻ്റെ ആവി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് വെക്കാം. പിന്നെ മീനൊക്കെ കഴുകി വരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനുള്ളത് വയ്ക്കാം. മസാലയൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഒരുപാട് സമയമാവും അങ്ങനെ കാണിക്കുവാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളായിട്ട് കാണിക്കുന്നത്. മീനൊക്കെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം അടച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും മീനിൽ മസാലയൊക്കെ നല്ല പിടിച്ചിരിക്കും. ചോറിനെ ഒന്ന് ഊറ്റി വയ്ക്കാം. കുക്കറിൽ ചോറ് വയ്ക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ തുറക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു കിഴുത്ത പാത്രത്തിനാണ് ഞാൻ ഇത് ചോറ് കൂറ്റാൻ വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം. ഇടയ്ക്ക് അവന്മാരെ പോയി നോക്കും, അല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്ത് വെക്കുന്നതെന്നറിയില്ല. ഇനി മീൻകറിയാണ് വെക്കാൻ പോകുന്നത്. ഞാനൊന്നും ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. കുറച്ച് തോട്ടുപുളി ഞാൻ ഇതുപോലെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കും. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ളതാണ്. കറിക്ക് ആവശ്യത്തിനുള്ള പുളിയും വെള്ളവും നമ്മൾ ഇങ്ങനെ വെച്ച് തിളപ്പിച്ചെടുത്താൽ. അപ്പോൾ കടുകൊക്കെ വറുത്ത് നമ്മൾ പൊടിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും ഈ തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല.
വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് ഇതായി വരുമ്പോഴേക്ക് നമുക്ക് കഴുകി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മീൻ ഞാൻ വറക്കാനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കപ്പ എടുത്ത് നന്നായിട്ടൊന്ന് തുള്ളിയൊക്കെ കളഞ്ഞെടുക്കാം. നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പയൊക്കെ നന്നായിട്ട് ഞാൻ അരിഞ്ഞ് ഉപ്പ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കുറച്ച് നേരത്തൊന്ന് കുതിർത്ത് വെക്കണം. എന്നിട്ട് വേണം നമുക്കൊന്ന് കുട്ടിയൊക്കെ കൊടുക്കാൻ. ഇനി അവരെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം. അവരുടെ ഡ്രസ്സും ഒന്ന് കഴുകാനിട്ടിട്ടുണ്ട്. ചൂട് സമയമായതുകൊണ്ട് രണ്ടുപേർക്കും കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ കുട്ടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇതുപോലെ വാഷ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് ഊറ്റിയെടുക്കണം. ഇനി ഒരു തോരനും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. തോരന് വേണ്ടിയിട്ട് ഞാൻ മൈക്രോ ഗ്രീൻസാണ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ദിവസത്തേനുള്ള തോരനുള്ള സാധനങ്ങളൊക്കെ റെഡിയാകും. തോരൻ തന്നെ ഇത് വെക്കണമെന്നൊന്നുമില്ല, നമുക്ക് സലാഡായിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് സാധാരണ നമ്മൾ ചീരയൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കടുക് വറുത്ത് തോരൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം മാത്രം നമുക്ക് ചേർത്താൽ മതി. കപ്പയും നമുക്ക് അരപ്പ് ചേർത്തൊന്ന് കുഴച്ച് കൊടുക്കാം. തോരനും കപ്പയ്ക്കും കൂടെ ഞാൻ ഒരു അരപ്പാണ് എടുത്തത്. ഇപ്പോൾ ചോറും കറിയൊക്കെ നമുക്കൊരോ ബൗളിലൊക്കെ ആക്കിയിട്ട് ടേബിളിലോട്ട് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ചോറ് ഞാൻ ഇതുപോലെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഇട്ടിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ വെള്ളം അടി തങ്ങി നിൽക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഷായ് വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഷാ വന്നിട്ടുണ്ട്. ഷാ വന്നപ്പോഴേക്കും രണ്ടുപേരും വെളിയിലിറങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ ഒന്ന് കളിക്കാൻ നിൽക്കും. ഇവിടെ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് കളിക്കാനുള്ള സ്ഥലമുള്ളത്. ഷാ കുളിച്ചിട്ട് വന്നപ്പോഴേക്കും ഞാൻ ചോറൊക്കെ വിളമ്പി വെച്ചു. ചോറ് കഴിച്ച് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെക്കുമ്പോഴേക്കും 3 മണിയായി. കുറച്ച് നേരം ഇവൻ്റെ കൂടെ ഇരുന്ന് കളിക്കും. റിസ്വാൻ ഒരുപാട് നേരം ഒന്നും TV അങ്ങനെ ലാപ്ടോപ്പൊന്നും കണ്ടുകൊണ്ടിരിക്കില്ല. കാർട്ടൂണൊന്നും അവനക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കുറച്ച് നേരം കളിച്ചതിന് ശേഷം അവനെ കിടത്തി ഉറക്കി. ഞാൻ കുറച്ച് വരെ അവൻ്റെ കൂടെ കിടന്നു. ഉറങ്ങിയൊന്നുമില്ല. 4:30 ആയപ്പം ഞാൻ എണീച്ചു, ചായ വെച്ചു. പിന്നെ വൈകുന്നേരത്തേക്കിന് നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലും പോയി. നമ്മൾ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ 5 മണിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. ഡോക്ടറിനെ കണ്ടിട്ട് നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പുറത്തിറങ്ങുമ്പോൾ വെറുതെ ഒരു ഷോപ്പിംഗ് അത്രയേ ഉള്ളൂ. മാളിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങുന്നത്. പിന്നെ പെരുന്നാളിന് പോയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ അന്ന് ഒത്തിരി പേടിച്ചിട്ടൊക്കെയാണ് അന്ന് വെളിയിലിറങ്ങിയത്. അപ്പോൾ കുറച്ച് നേരം പിള്ളേരെയൊക്കെ കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. അപ്പം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്.